പഴയ ഒരു ജീൻസ് പുതിയതാ കളർ പരിപാടി വേണ്ടതാ. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ എന്റെ പഴയ ഒരു ജീൻസ് പുതിയതാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെറിയൊരു അടുപ്പും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാന് കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീൻസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നരച്ച പോലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ലൈ ബ്ലൂ കളറാണ്. അപ്പൊ എനിക്ക് ഇതൊന്ന് ഡാർക്ക് ബ്ലൂ ആക്കണമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാന് നമുക്ക് ഷോപ്പില് ഇതിനെ കളറ് ചേഞ്ച് ആക്കാനായിട്ടുള്ള ഒരു പൗഡർ കിട്ടും. ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ ഒരുപാട് കടയിൽ പോയി അന്വേഷിച്ചു. ഈ സൂപ്പർ മാർക്കറ്റിലൊന്നും പലയിടത്തും കിട്ടിയില്ല. അവസാനം ഞാൻ നമ്മുടെ ഗുരുവായൂർ തന്നെ പടിഞ്ഞാറ് നടയില് വിഷ്ണു എന്ന് പറഞ്ഞൊരു ചെറിയ ഷോപ്പുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ആർട്ട് ക്രാഫ്റ്റ് ഐറ്റംസിന്റെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്നാണ് ഇതേ ഇതിന്റെ ഒരു പാക്കറ്റ് കിട്ടിയത്. അപ്പൊ ഇതിന് ഏകദേശം 10 രൂപയുള്ള ഒരു പാക്കറ്റിന് വരുന്നത്. അപ്പൊ ഞാൻ 2 കളർ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് ഒരു ബ്ലൂ കളറും. അപ്പൊ ഈ ഒരു പാക്കറ്റിൽ അതിന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പുറത്താണ് ചെയ്യണേ, അകത്ത് വെച്ച് ചെയ്യണില്ല. അപ്പൊ നമ്മൾ അടുപ്പ് പോലൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. തുണി മുക്കാളൊരു വെള്ളം മതി. അപ്പൊ നമ്മള് ചെമ്പ് വെച്ചിണ്ട്. ഇനി നമുക്കിത് ചൂടാക്കണം കേട്ടോ. ചൂടാക്കാൻ വിറകൊക്കെ റെഡിയാണ് കത്തിയില്. അപ്പൊ നമ്മളിത് ചെയ്യാനായിട്ട് പഴയൊരു ചെമ്പൻ്റെ അടുത്തേക്കാണ്. അപ്പൊ അങ്ങനത്തെ എടുത്താൽ മതി, പുതിയതൊന്നും എടുക്കണ്ട. പഴയൊരു അധികം ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് നമ്മൾ എടുത്തേക്കണം. അയ്യോ പുക പുക. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ പഴയ ജീൻസ് ഒക്കെ നിറച്ച പോലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ തന്നെ ഒരു മടിയായിരിക്കും. അപ്പൊ അതിന് കുറച്ചുകൂടിയും ബെറ്റർ കളറ് കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ജീൻസ് പഴയ ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത് ചെയ്യേണ്ടത് കോട്ടൺ തുണികളിലാണ് കേട്ടോ. ജീൻസ് അതുപോലെ കോട്ടൺ തുണികളിലാണ് ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത പോളിസ്റ്റർ പോലത്തെ തുണികളിൽ നിന്നും ഇത് വർക്കാവില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ കയ്യിലുള്ളത് ജീൻസ് ഉണ്ട്, പിന്നെ എന്റെ ഒരു ടോപ്പ് ഉണ്ട്, ഒരു വൈറ്റ് ടോപ്പ്. അപ്പൊ അത് കോട്ടൺ തുണിയാണ്. അപ്പൊ അതിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് കളർ കാണിച്ചത്. അപ്പൊ അത് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ജീൻസിൽ പരീക്ഷിക്കുകയാണ്. അപ്പൊ ഇത് വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് നേരിട്ടിട്ടല്ല ഈ പൊടി കലർത്തേണ്ടത്. അതിന് കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് ഇത് ചിരട്ടയിൽ ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ പൊടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം നന്നായി ചൂടാതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം വേണ്ട കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഒഴിച്ച് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ജീൻസിന് ഇതിൽ മുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കളർ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജീൻസ് പതിയെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. മെല്ലെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കൈമിക്ക് ചൂടുവെള്ളമാവാത്ത രീതിയിലാണ്. അതിന്റെ കളർ ഏകദേശം മാറിയില്ലേ. ഇനി കുറച്ചുകൂടി മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്ക് കളറാവും. സംഭവം കളർ എനിക്ക് ഇഷ്ടമായിട്ടാ. എൻ്റെ ഒരു സ്കൈ ബ്ലൂ കളർ എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്ക് ഒരു ബ്ലൂ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇഷ്ടമില്ലാത്ത കളർ മാറ്റാനൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഏകദേശം ഇങ്ങനെ നമ്മൾ 20 മിനിറ്റോളം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തീ കത്തിക്കണമെന്നില്ല. ആ ഒരു ചൂടിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ. വേറെ തീ കത്തിക്കണ്ട, വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിന് 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഈ തുണി ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. ചില എല്ലായിടത്തും കളർ ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലാക്കും കൂടിയും ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോ 15 മിനിറ്റായി. ഇനി വെള്ളം ഒഴിക്കണ്ട അല്ലേ, മതി ഇതിൽ തന്നെ മതി. ഇതിപ്പോ അത്യാവശ്യം നീല കളറായിണ്ടല്ലേ. സ്കൈ ബ്ലൂ കളറായിരുന്ന പാന്റാണ് ഈ കളറായിരിക്കുന്നത്. കാണുമ്പോ തന്നെ ഇപ്പൊ പുതിയതുപോലെ ഉണ്ട്. അപ്പൊ നമ്മളിത് 20 മിനിറ്റ് ആയിട്ടോ. 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താ ചെയ്യണ്ടെച്ചാല്
കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിൽ മിക്സ് ചെയ്യുകയും ചെയ്യണുണ്ടോ? എന്തിനാണെന്നറിയില്ല, ചിലപ്പോൾ കളറൊന്നും കൂടി ഒന്ന് സെറ്റ് ആവാനായിരിക്കും. മിക്സ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് നമ്മളിതുപോലെ തുണി മറിച്ചിട്ട് ഇട്ട് കൊടുക്കണുണ്ടോ? അപ്പോൾ നമ്മളത് 10 മിനിറ്റ് ഇത് ഇതിലിട്ട് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് പുറത്തേക്ക് എടുത്തിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളെന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണിച്ചു തരാം. കൂടുതലും നമുക്ക് ഈ ബക്കറ്റിൽ ഈ വെള്ളത്തിൽ പച്ചവെള്ളത്തിലിട്ട് മിക്സ് ചെയ്യാം. കഴുകിയിടുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ബ്ലാക്കാണ് ചെയ്യാൻ പോകണം കേട്ടോ. ബ്ലാക്ക് നമ്മൾ എന്നിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. മണ്ണുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടോപ്പ് ഇതാണ് കേട്ടോ. ഈ ടോപ്പാണ് എനിക്ക് ബ്ലാക്ക് കളറാക്കാനുള്ളത്. വൈറ്റ് ടോപ്പായിരുന്നു, ഫുള്ള് ബ്ലാക്ക് കളറായിരുന്നു. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് ജീൻസിൻ്റെ കളർ ഉണ്ടല്ലേ, ഇത് ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുള്ള് ബ്ലാക്കായി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം തന്നെ കണ്ടുണ്ടാവും, വൈറ്റ് ടോപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിൽ വൈറ്റിൽ ബ്ലാക്ക് ചെയ്തപ്പോൾ തന്നെ ഫുൾ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലൊരു എന്താ പറയുക, ഒരു ചാരക്കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് ഇതിന് വന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് കളർ ചെയ്തതാന്ന് തോന്നിയില്ല. വൈറ്റിലാണ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ ബ്ലാക്കായിട്ട് വന്നിട്ടില്ല. ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്നുകൂടി ചെയ്യുകയാണ് വെച്ചെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കിട്ടും. പക്ഷേ ഇത് കുഴപ്പമില്ല, ഈ ഒരു കളറ് കിട്ടിയാലും മതി. ഇനി ഈ ഒരു തുണി നമ്മൾ 1-2 വട്ടം കഴുകിയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ കളർ അങ്ങനെയൊന്നും പോവില്ല, അത്യാവശ്യം കുറേ കാലം നിൽക്കൂട്ടെ ഈ ഒരു കളർ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൈറ്റിനേക്കാൾക്കും എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഭംഗി തോന്നിയത് ഈ ഒരു കളറിലാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി അടുത്ത നമ്മുടെ ജീൻസാണ്. ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട കളർ കണ്ടില്ലേ. ഇതിൻ്റെ കളർ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഡാർക്ക് അല്ലാത്തൊരു നീല കളറായിരുന്നു. പക്ഷേ ഈ ഒരു കളർ ചെയ്തപ്പം ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ കളർ ചെയ്തതാണെന്ന് തോന്നിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് നീളം കുറച്ചതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളേലും ഇതുപോലെ ജീൻസുകൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പുതിയതുപോലെയാണ് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന ഒരു ലുക്ക് അല്ലെങ്കിൽ കാണാനായിട്ട് പുതിയതുപോലെയാണ് തോന്നുന്നത്, കളർ ചെയ്തതാണെന്ന് തോന്നിയില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. ബൈ.